നമസ്കാരം. ഇതാ നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഞങ്ങൾ രണ്ട് ചിത്രം കാണിക്കുന്നുണ്ട്. ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ പെട്ടുപോകുന്ന, അത് പെട്ടെന്ന് ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ പെട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരഭാഷ ഒന്ന് ഓർത്ത് നോക്കിയേ. ഏതാണ്ട് അതിന് സമാനമാണ്. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മാത്രം എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം 2014 ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷം ഏതാണ്ട് രണ്ട് വർഷത്തോട് അടുപ്പിച്ച്, അതായത് 2016 ആയപ്പോഴേക്കും ലോക നേതാവ് എന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ഒരു അർത്ഥത്തിൽ തന്നെ ലോകത്തെല്ലായിടത്തും ഒരു സ്വീകാര്യത എത്തിക്കഴിഞ്ഞു. അത് എതിരാളികൾ എന്ത് പറഞ്ഞാലും, ഇനി കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു സത്യം തന്നെയാണ്. ആ സത്യത്തിനെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് നോക്കൂ, അമേരിക്കയിലെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ് എന്നാണ് ആ വനിതയുടെ പേര്. അവർ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയിലെ ജനാധിപത്യം തന്നെയാണ്, അവിടെ പ്രസിഡൻ്റാണ് ഭരിക്കുന്നത് എന്ന് മാത്രം. രണ്ടും രണ്ട് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആണ് എന്ന് മാത്രം, രണ്ടും ജനാധിപത്യ രാജ്യങ്ങളാണ്. അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ട ഒരു സ്കൂൾ കുട്ടിയെ പോലെ, അതേ ശരീരഭാഷയിലൂടെ. അവിടെ ഏതൊരാൾക്കും ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നു വളരെ കൗതുകത്തോടെ, അല്ലെങ്കിൽ വളരെ എന്താ അതിന് പറയുക, വളരെ ഭവ്യതയോടെ തന്നെ അത് ശ്രവിച്ച് നിൽക്കുന്ന, അത് ആകാംക്ഷയോടെ കേട്ട് ശ്രവിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഈ ചിത്രവും വെച്ച് കോൺഗ്രസ്സുകാർ ട്രോൾ ചെയ്യേക്കും, സ്വാഭാവികം. അവർക്ക് എന്ത് ചെയ്താലാണ് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് ജനങ്ങളെയെങ്കിലും അറിയിക്കണം എന്ന ഒരു വെപ്രാളത്തിലാണ് അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാധാരണ പോലെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ പുതിയ വിമാനത്തിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഈ രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ് അദ്ദേഹം. അതുപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോയിങ്ങിൻ്റെ ഒരു പുതിയ വിമാനമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും ഒരിക്കലും ഒരു പക്ഷേ ഒരു സാധാരണക്കാർക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ അവിടെയുള്ള ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് ഫയൽ നോക്കുന്ന ഒരു ചിത്രം കൊടുത്തിരുന്നു. നമ്മുടെ പ്രതിപക്ഷം ക്രിയാത്മകമായതുകൊണ്ട് അതിനെ ട്രോളിക്കൊണ്ടാണ് അവർ വേറെ ചിത്രം കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. പുറത്തു പോയി കഴിയുമ്പോൾ ഇദ്ദേഹം BJP പ്രധാനമന്ത്രിയായിട്ടല്ല അറിയപ്പെടുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു മറ്റ് രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഉന്നത വ്യക്തിയുടെ അടുത്തുനിന്ന് പോലും കിട്ടുന്ന ആദരവ്, ആ സ്വീകാര്യത, അതൊക്കെ ഏതൊരു ഇന്ത്യക്കാരനും ആത്മാഭിമാനം ഉള്ളവനാണെങ്കിൽ അഭിമാനപൂരിതമാക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം എതിരാളികളും സമ്മതിച്ചേ മതിയാവും, മോദി എന്ന വ്യക്തി ഇന്ത്യക്കപ്പുറം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം ഇന്ന് ആഗോള സ്വീകാര്യതയുള്ള ഒരു ആഗോള നേതാവ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതേ കാഴ്ച ഒരുപക്ഷെ ബൈഡനുമായിട്ടാണ് ഇനി കൂടിക്കാഴ്ച ഉള്ളത്. ബൈഡനുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും മുൻകാലങ്ങളിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ശരീരഭാഷയൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ സമഭാവനയോടെ, അല്ലെങ്കിൽ അതിലും അപ്പർ ഹാൻഡായിട്ട് തന്നെ നിൽക്കുന്ന ഒരു മോദിയെ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റിയേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.